ഇന്ത്യയിലെ MBBS അഡ്മിഷൻ ഏറ്റവും കുറഞ്ഞ ഫീസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ഗവൺമെൻറ് കോളേജിൽ പഠിക്കുക അല്ലെങ്കിൽ എയിംസ് പോലുള്ള കോളേജിൽ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഫീസിന് പഠിച്ചിറങ്ങാം. പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതല്ലാതെ ഒരു ജനറലി ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ലഭിക്കാവുന്ന അവസരങ്ങളെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ കോളേജിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ബെൽ ഐക്കൺ അമർത്തുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കിട്ടുന്നത്. ഇനി നീറ്റ് 2024 വസ്തുതകൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 162 മാർക്ക് വാങ്ങിച്ച ജനറൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ SC ST OBCയിലാണെങ്കിൽ 127 മാർക്കോ അതിൽ കൂടുതലോ മാർക്ക് വാങ്ങിച്ച വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ ഇന്ത്യയിൽ തീർച്ചയായിട്ടും MBBSന് പ്രവേശനം ലഭിക്കും. നമുക്കറിയാം ഈ കുറഞ്ഞ പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു ഘടകമാണ്, അതുപോലെ തന്നെ ഇനി മാർക്ക് അല്ലെങ്കിൽ പണമാണ് നോക്കുന്നത്, പണം ഒരു ഘടകമായിട്ട് വരും. എന്ന് വെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ടാണ് ഒരു പാക്കേജിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ട് നമ്മൾ കണക്കാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു 350 മാർക്കോ അതിൽ കൂടുതലോ ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ 300 മാർക്ക് കാരം വരേക്കും ചിലപ്പോൾ കിട്ടിയേക്കാം, ഒരു 66 ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിംഗ് ഫുഡും അക്കോമഡേഷനും മിസ്സലേനിയസോട് കൂടിയിട്ട്. ഈ മാർക്കുകൾക്കനുസരിച്ച് പല സംസ്ഥാനങ്ങളിലും കുറഞ്ഞ ഫീസ് കിട്ടും. ഈ 2024 കണക്കുകൾ നോക്കുമ്പോൾ ഒരു 530 മാർക്കോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ തെലുങ്കാനയിലും അതേപോലെ ആന്ധ്രയിലും കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കുറച്ചുകൂടി ഉയർന്ന ഫീസ് 70 ലക്ഷത്തോളം രൂപ വരും. ഇനി കർണാടകത്തിൽ ഇപ്രാവശ്യത്തെ നമ്മളൊരു കാൽക്കുലേഷൻ നോക്കുമ്പോൾ 550 ഒരു പക്ഷേ 540 വരെയൊക്കെ ചിലപ്പോൾ കട്ട് ഓഫ് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയ്ക്ക് ഇപ്രാവശ്യം ഫീസ് കൂടിയിട്ടുണ്ട്, 1,180,000 അടുപ്പിച്ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വാർഷിക ഫീസിൽ 4.5 വർഷത്തെ ഫീസിന് കിട്ടാനുള്ള അവസരമുണ്ട്. ഇനി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന ഫീസ് ചാർജ് ചെയ്യുന്ന അതർകോട്ട അല്ലെങ്കിൽ ഡീംഡ് കോളേജ് അവിടുത്തെ NRI സീറ്റുകളൊക്കെ 99 ലക്ഷം രൂപയുടെ പാക്കേജിൽ, അതായത് ട്യൂഷൻ ഫീ പാക്കേജിൽ ഷുവറായിട്ടും നമുക്ക് 2024 നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ഇതിനൊക്കെ പ്രോപ്പറായിട്ട് ആളുകളില്ല എന്ന് കരുതുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് കുറഞ്ഞ് കുറഞ്ഞ് ഒരു 70 ലക്ഷം രൂപ വരെയൊക്കെ ഉള്ള ആളുകൾക്കും ട്രൈ ചെയ്യാവുന്ന സാഹചര്യം വന്നേക്കാം. ഒരു പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുൻപായിട്ട് തന്നെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് നിങ്ങളെടുത്തിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് യഥാസമയത്ത് അറിയാനും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും സാധിക്കുക. 2024 ഒരു കണക്കുകൾ നോക്കുമ്പോൾ കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ ഫീസിലൊരു മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് ലഭിക്കാൻ സാധ്യത. 7 ലക്ഷം മുതൽ 8-9 ലക്ഷം രൂപയുടെ ഉള്ളിലാണ് കേരളത്തിലൊരു ഫീസ് വരുന്നത്. ശകലം വ്യത്യാസം 5% പ്രാവശ്യം വരാൻ സാധ്യതയുണ്ടെങ്കിലും ഏറ്റവും കുറഞ്ഞ ഫീസിലൊരു മലയാളി വിദ്യാർത്ഥിക്ക്, കേരള നേറ്റിവിറ്റിയുള്ള ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് കേരളത്തിലാണ് ഇപ്രാവശ്യം ഒരു 550 വരെയൊക്കെ കിട്ടാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അതിൽ താഴെയുള്ള ആളുകൾ മറ്റ് വഴികൾ നിർബന്ധമായിട്ടും തേടിയിരിക്കണം. കാരണം ആ ഒരു സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഒരു 3-4 റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള എല്ലാ അവസരം പോയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ പോയി അന്വേഷിക്കുന്നത് പകരം ഇപ്പോഴേ അതിന് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസ് പാക്കേജിൽ നിങ്ങളൊരു മെഡിക്കൽ അഡ്മിഷൻ ഇന്ത്യയിൽ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൊളജൂരുവിൻ്റെ സേവനം നമുക്ക് തീർച്ചയായിട്ടും തേടാവുന്നതാണ്. കൊളജൂരു ഒരു പെയ്ഡ് ഗൈഡൻസ് സർവീസാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗൈഡൻസ്, ഏറ്റവും നല്ല ഉപദേശങ്ങളും ഈ ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷങ്ങൾ ഒട്ടനവധി വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഹെൽപ്പ് ചെയ്ത് അവരുടെ ആ ഒരു മെഡിക്കൽ സ്വപ്നം പൂവണിയിക്കാനായിട്ട് കൊളജൂരിന് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളോടിത് പറയുന്നത്. തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ ആ ഒരു മെഡിക്കൽ ഡോക്ടറാകുമെന്നുള്ള സ്വപ്നം പൂവണിയിക്കാനായിട്ട് നേരത്തെയുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിച്ച പോലെയുള്ള ആ അവസരം നിങ്ങൾക്കും ലഭിക്കാനായിട്ട് കോളേജുകാരായിട്ട് കോൺടാക്ട് ചെയ്യാം. ഏറ്റവും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. അവസരങ്ങൾ ഓരോ ദിവസം പോകുമ്പോഴും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഓർമ്മിക്കുന്നു. സീ യു ബെസ്റ്റ് വിഷസ്.